عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മഹല്ല് ഖതീബ് അബ്ദുറഹൂഫ് ബാക്കവി ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് സെക്രട്ടറി കെ എം അലി സാഹിബ്, മദ്രസയിലെ സദർ മുഅല്ലിം റഷീദ് അലി മുസ്ലിയാർ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് കാരവണ്ണന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, ഉപ്പ അനുജനന്മാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ത്വഹ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തിന്റെ ഭാഗമായി വള്ളിക്കാഞ്ഞിരം എസ് കെ എസ് എസ് എഫ് ശാഖാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മദീന പേഷൻ 2K24 മനോഹരമായ വേദിയിലാണ്. ഈ നഗരിങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെ മുന്നിലും എനിക്ക് ഒരു സന്തോഷമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ 14-ാമത്തെ വർഷമാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ അരങ്ങേറുന്നത്. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ സന്നദ്ധരായിട്ടുള്ള എസ് കെ എസ് എസ് എഫിന്റെ ചുറുചുറുക്കുള്ള യുവാക്കൾ മുന്നിട്ടിറങ്ങി അൽഹംദുലില്ലാഹ് ഇത്ര മനോഹരമായ വേദി ഒരുക്കി ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള 10-ഓളം മദ്രസയിലെ ദഫ് ടീമുകൾ വന്ന് ഇവിടെ മാറ്റുരക്കുമ്പോൾ നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, ഈ ദിവസത്ത് എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട വല്യമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. നാളെയാണ് എന്റെ വല്യമ്മാന്റെ ആണ്ട് ദിവസം. എല്ലാവരും വല്യമ്മക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിലെ അധ്യാപകനായിരുന്ന, പ്രായഭേദമന്യേ എല്ലാവരോടും സുഹൃത്തായി പെരുമാറിയിരുന്ന നമ്മുടെ സിദ്ദീഖ് മുസ്ലിയാർ, ഈ വേദിയിൽ മൗലിദ് പാരായണം ഉണ്ടായാലും സദസ്സിലെ ഒരു ശ്രോതാവെന്ന നിലക്കും എസ് കെ എസ് എസ് എഫിന്റെ കർമ്മധീരരായിട്ടുള്ള എല്ലാ പ്രവർത്തകരുമായിട്ടും നല്ല ബന്ധം, ചിരിച്ചല്ലാതെ സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു, ഇന്ന് നമ്മുടെ കൂടെയില്ല. അതുപോലെ തന്നെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ഷഹീദ് കെ കെ, അവന്റെ എളപ്പയുടെ മകൻ ഷാഹിൽ എന്ന കുട്ടി നമ്മുടെ മദ്രസയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയും ഇന്ന് ഈ പരിപാടി ശ്രവിക്കാൻ നമ്മളെ കൂടെയില്ല. അത്രയുള്ളൂ നമ്മുടെയൊക്കെ ആയുസ് എന്ന് മനസ്സിലാക്കി ഇന്ന് ഈ വൃത്തികെട്ട രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള യുവാക്കൾ ഇസ്ലാമിന്റെ, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ് ഇതുപോലത്തെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്താതെ, അവരെ വഷളാക്കുന്ന രൂപത്തിൽ സംസാരിക്കാതെ, അവരെ പ്രോത്സാഹിപ്പിച്ച് ദീനിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരേണ്ടത് ഈ മഹലിലുള്ള ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ്. കാരണം എന്തെന്നാൽ, ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകുന്ന യുവജനതയെ ഇന്ന് ഈ കാണുന്ന 42-ഓളം ചെറുപ്പക്കാർ ഒരേ കളർ ഡ്രസ് കോഡിൽ ഇങ്ങനെ ഇത്ര മനോഹരമായ ഒരു വേദി ഒരുക്കാൻ 2 മാസത്തോളം ഇതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, വളരെ കുറഞ്ഞ സമയമുള്ളൂ. കറക്റ്റ് 9:30 നമുക്ക് ഇവിടെ ദഫ് ടീമിന്റെ മത്സരം തുടങ്ങേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി നമ്മുടെ ഖതീബ് ഉസ്താദ് നിങ്ങളുമായിട്ട് പ്രഭാഷണം നടത്തേണ്ടതുണ്ട്. പിന്നെ നമ്മളെ മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ടോപ്പ് 5 അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ വിദ്യാർത്ഥികളെ ഇവിടെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഒരു പിഞ്ചോമന അവന്റെ കൈ മുറിഞ്ഞിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ട് അവൻ വേദിയിൽ കൊട്ടിയാടിയ ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. ദഫ് എന്ന കലാകൂട്ടായ്മയുടെ മാസ്റ്റർ വോയിസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി
അഞ്ഞൂറോളം വരുന്ന പല നാടുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരടങ്ങുന്ന ഒരു കൂട്ടായ്മയുണ്ട് മാസ്റ്റർ വോയിസ്. അതിന്റെ കീഴിൽ ഇന്ന് ഇവിടെ ആ കുട്ടിയെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ വള്ളിക്കാഞ്ഞിരത്തെ വേദി തെരഞ്ഞെടുത്തതിന് മാസ്റ്റർ വോയിസിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫ് വളരെ വിപുലമായിട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് കഴിഞ്ഞ വർഷം, അതായത് നമ്മുടെ പരിപാടി കഴിഞ്ഞ കുറച്ച് കാലയളവിൽ എസ് കെ എസ് എസ് എഫിന് മഹല്ല് കമ്മിറ്റി, ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി നമുക്ക് നല്ലൊരു ഓഫീസ് നൽകി, നമ്മളെ സന്തോഷിപ്പിച്ചു. അപ്പോ നമുക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ സാധിച്ചു. മയ്യത്ത് പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ നാട്ടിലുള്ള പല വ്യക്തികളും നമുക്ക് ഹദിയായിട്ട് നൽകി. പടച്ചവൻ അവർക്ക് അതിന്റെ പ്രതിഫലം ഈ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ പരലോകത്തിൽ നിന്നും നൽകി. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇൻഷാ അള്ളാഹ് കൂടുതലൊന്നും പറഞ്ഞു നീട്ടുന്നില്ല. എന്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയുടെ പ്രഭാഷണം നടത്തുകയും നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രഭാഷണം എന്ന രൂപത്തിൽ നമ്മോട് സംസാരിക്കാൻ പോകുന്ന അബ്ദുറൌഫ് ഉസ്താദിനെ ഞാൻ സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ആശംസ അറിയിപ്പിക്കുന്ന മഹല്ല് സെക്രട്ടറി കെ എം അലിസാഹിബിനെയും ബാക്കി വേദിയിൽ ഇരിക്കുന്ന പൗരപ്രമുഖരുമായിട്ടുള്ള നമ്മുടെ മഹല്ലിന്റെ കാരണവന്മാർ, അതുപോലെ തന്നെ ഉപ്പ പെങ്ങന്മാരെ, ഉമ്മ അനുജരന്മാരെ, എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തി വരാനിരിക്കുന്ന ദഫ് ടീമിന്റെ എല്ലാ വിദ്യാർത്ഥികളെയും, അവരെ പാട്ടുകാരെയും ടീം മാനേജേഴ്സിനെയും, പല നാടുകളിൽ നിന്നും നമ്മുടെ പരിപാടി ശ്രവിക്കാൻ വരുന്ന എല്ലാ ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.